സത്യത്തിൽ ഈ Zee5 എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കുറച്ചായിട്ട് നല്ല കണ്ടൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. നന്നാവാൻ തീരുമാനിച്ചതിൽ സന്തോഷം. ഓക്കെ, ദേവാൻശു കുമാർ ഡയറക്റ്റ് ചെയ്ത് Zee5 പുറത്തു വന്നിട്ടുള്ള 14 Phere എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈൽ സ്മാർട്ട് ഫോൺ 3-മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. സഞ്ജയ്, അതിഥി ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്, ലവേഴ്സാണ്. പക്ഷേ രണ്ടുപേർക്കും കല്യാണം കഴിക്കാനുള്ളൊരു ധൈര്യം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ടുപേരുടെയും ഫാമിലി എന്ന് പറയുമ്പോൾ ടെറർ പിടിച്ച ടീംസാണ്. അപ്പോൾ ഈ ഒരു കാര്യം അങ്ങനെ തുറന്നു പറയാനുള്ളൊരു ധൈര്യവും കാര്യമൊന്നും ഇവർക്കില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇവരെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട, നമ്പർ വൺ ഈ ഫിലിമിൻ്റെ തീമാണ്. വളരെ റെലവൻ്റ് ആയ ഒരു തീമാണ് ഈ ഫിലിമിന് ഉള്ളത്. നമ്മുടെ രാജ്യത്ത് സ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു തീം തന്നെയാണ് ഈ ഫിലിമിൽ കൊണ്ടുവന്നത്. അത് അത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഫിലിമിൽ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. നമ്പർ ടു, പ്രസൻറ്റേഷനാണ്. ഒരു സീരിയസ് സബ്ജക്റ്റ് കൊണ്ടുവരുമ്പോൾ അങ്ങനെ സീരിയസ്നെസ്സിൽ നിർത്തിയിട്ട് ഒരു ഡാർക്ക് ടൈപ്പിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് സംഭവങ്ങളൊന്നും ഈ ഫിലിമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് കൂടുതലും ഈ ഫിലിമിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ച രീതി എന്ന് പറയുന്നത് ഒരു എൻ്റർടൈനർ സെറ്റപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് മിക്ക സെഗ്മെൻസിലും നമുക്ക് ചിരിക്കാനുള്ള അങ്ങനത്തെ കുറേ മൂമെൻസൊക്കെ ഈ ഫിലിം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാച്ച് ചെയ്യുമ്പോൾ നല്ലതായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. നമ്പർ 3, ഈ ഫിലിമിലെ സോങ്സാണ്. സോങ്സ് കൊണ്ട് കളറാക്കിയിട്ട് നിർത്തിയിട്ടുള്ളൊരു ഫിലിമാണ് 14 Phere. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻ്റർടൈനർ അപ്രോച്ച് എന്ന് പറയുന്ന സംഭവം സോങ്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെലിബ്രേഷൻ മോഡിലോ അല്ലെങ്കിൽ നല്ല എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ബിൽഡപ്പ് ഈ ഫിലിമിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലയിടത്തും അത് എക്സ്പീരിയൻസിന് ഗുണം ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് മാറുന്നുണ്ടായിരുന്നു. നമ്പർ 4, കാസ്റ്റിംഗ് ആണ്. ഓരോ ഫിലിമും കഴിയും തോറും വിക്രാന്ത് മാസി എന്ന നടനോട് എനിക്ക് ഒരു സ്പെഷ്യൽ ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം കൊടുക്കുന്ന റോള് അത്രയും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നൊരു ആർട്ടിസ്റ്റാണ്. ആൻഡ് ഈ ഫിലിമിലും നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൃതികർ ബന്ധം കൊടുത്ത റോള് അത്രയും നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടിംഗ് ഒക്കെ കാണാൻ അത്രയും രസമുണ്ടായിരുന്നു. ആൻഡ് ഇവരുടെ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ രസമുണ്ടായിരുന്നു. വിക്രാന്ത് മാസിയും ഹൃതികർ ബന്ധമൊക്കെ അത്രയും നന്നായിട്ട് അവരുടെ കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് രണ്ടുപേരും വരുന്ന ആ ഒരു കോമ്പിനേഷൻ സെഗ്മെൻസിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. യാമിനി ദാസ്, ഗൗഹർ ഖാൻ, ജമീൽ ഖാൻ, വിനീത് കുമാർ ഇവരൊക്കെ സപ്പോർട്ടിങ്ങിൽ വരുമ്പോൾ നല്ലൊരു പെർഫോമൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ടോട്ടലി ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് എനിക്ക് ഓവറോൾ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ കുറച്ചും കൂടിയും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യം ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഫിലിമിൻ്റെ ക്ലൈമാക്സ് മോഷനിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് കഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് ടോട്ടലി ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫാസ്റ്റ് സ്ക്രീൻ പ്ലേ ആയതുകൊണ്ട് കുറച്ചും കൂടിയും എലമെൻസ് ഇട്ടിരുന്നെങ്കിൽ അതൊരു നല്ല ഓപ്ഷൻ ആവുമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. കാരണം ഈ ഫിലിം തുടങ്ങിയത് മുതൽക്ക് നല്ല എൻ്റർടൈനിങ് ആണ്. അതുകൊണ്ട് നല്ല രസമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഫിലിം പെട്ടെന്നങ്ങ് തീർന്നുപോയി. അപ്പോൾ ആ ഒരു പ്രശ്നം തോന്നിപ്പോയി. അപ്പോൾ കുറച്ചും കൂടിയും എലമെൻസ് ഇട്ടിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യം ആവുമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഓവറോൾ 14 Phere എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും കാണാവുന്ന നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ് 14 Phere. വിക്രാന്ത് മാസി, ഹൃതികർ ബന്ധ ഇവരൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഫിലിം ഷുവറായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന നല്ലൊരു ഫിലിം തന്നെയാണ് 14 Phere. ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവായിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിലും ഇടാത്ത റിവ്യൂസൊക്കെ അതിൽ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.